ലിയാ മോട്ടിവേഷൻ ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായി പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട്, അപ്പം അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴാണ് സൺസിറ്റിയിൽ ഒരു പിന്നെ സ്പെഷ്യൽ ഓഫർ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷം കാണാം. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ടാക്സി തൊട്ടപ്പുറത്ത് തന്നെ ടാക്സി കിട്ടും. ഞങ്ങൾ താമസിക്കുന്നത് ഷാർജ ബുദ്ദീന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ടാക്സി കിട്ടും. ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ടാക്സി കിട്ടി. അങ്ങനെ ടാക്സിയിൽ യാത്ര തുടരുകയാണ്. ശരിക്കൊരു 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ തന്നെ അവിടെ സഫീർ മാളിലെത്താം, അജ്മാൻ സഫീർ മാളിൽ. അതിനുള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പിന്നെ മകൾ ഒരുപാട് ദിവസമായി, എൻ്റെ മോള് ജിലു എന്ന് പറയും, അവള് ഒരുപാട് ദിവസമായി പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പുറത്ത് പോകുന്നത്. ഞാനും വൈഫുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് സൈഡിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും. സഫീർ മാളിൻ്റെ അടുത്ത് എത്തി. അവിടെ ഇറങ്ങി ഞങ്ങൾ സഫീർ മാളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മോള് എവിടെ പോയി കഴിഞ്ഞാലും അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് പിന്നെ ഈ ഫൺ സിറ്റിൻ്റെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകണം. അതിനിടയിൽ വൈഫ് മോക്ക് രണ്ട് വള വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി. അവിടെ ഒരുപാട് നല്ല വളകളൊക്കെ അവിടെ ഉണ്ട്. വളകളും അതുപോലെ തന്നെ എല്ലാ ഓർണമെൻറ്റ്സും അവിടെ ഉണ്ട്. എന്നാൽ 10 ദിർഹംസ് 20 ദിർഹംസ് വില മാത്രമാണുള്ളത്. അധികത്തിനും 10 ദിർഹംസാണ്. അപ്പോൾ അതിൽ നിന്ന് 2 വളകളാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്, ഒരുപാട് സെലക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ അവിടെ വരികയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങിക്കാൻ പറ്റും. 10 ദിർഹംസ് മാത്രമാണ് വില. അപ്പോൾ 2 10 ദിർഹംസിൻ്റെ 2 വളകൾ വാങ്ങിച്ചു. പ്രത്യേക ഡിസൈനിലുള്ള വളകളാണ്. അപ്പോൾ അത് നമ്മളൊരു ക്ലിപ്പ് പോലെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് കയ്യിലിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് പോകേണ്ടത് നമ്മുടെ ഫൺ സിറ്റിയാണ്. അതിലേക്കാണ് വന്നത്. അപ്പോൾ അതിനിടയിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി മാത്രം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ലേഡീസൊക്കെ ശരിക്കും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു എമൗണ്ടിന് നല്ല പ്രൈസിലാണ് അതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പോകുമ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ കയറിയത്. അപ്പോഴാണ് ഇവിടെ ഈ ഒരു മാലക്ക് ഇത് ശരിക്കും 50 ദിർഹംസ് മാത്രമാണ് ഇതിൻ്റെ വില. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കിയെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ നേരെ ഫൺ സിറ്റി ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ പല കാഴ്ചകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ മുകളിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലാണ് ഫൺ സിറ്റി. അപ്പോൾ ഫൺ സിറ്റിയിലേക്ക് പോവാം. ഓക്കെ, ഞങ്ങൾ ഫൺ സിറ്റിയിലെത്തി. അവിടെ നമ്മൾ നേരത്തെ ഒരു ഓഫറിന് പിന്നെ വെബ്സൈറ്റിൽ കണ്ടിട്ടുള്ള ഒരു ഓഫറിന് ഒരു കാർഡ് നമ്മൾ ഫിസിക്കലി വാങ്ങിക്കണം. അപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പേരൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ കാർഡ് വാങ്ങിച്ചു. അത് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെ ഓരോ സ്വൈപ്പിനും ഓരോ പിന്നെ ഗെയിംസ് ഡിവൈസിലും നമുക്ക് എന്ത് ചെയ്ത് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് ഫസ്റ്റിൽ ഞങ്ങൾ കാറിലാണ് ഇത് ട്രൈ ചെയ്തത്. അപ്പോൾ അത് മോള് നല്ല സന്തോഷത്തിലാണ്, അവൾ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഗിയറൊക്കെ മാറ്റി നോക്കുന്നുണ്ട്. പക്ഷെ അതിന് പ്രത്യേകിച്ചൊരു മൊമെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുക മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത് ഇത് ഇതാണ് സ്ലൈഡറിൽ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ കാണിക്കുന്നത് കണ്ട് മോള് ഓടിപ്പോയി. അതിന് മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യാണ്, താഴോട്ട് വരികയാണ്. അങ്ങനെ അവളെത്ര നിർത്തിയിട്ടും അവൾ നിൽക്കുന്നില്ല. പിന്നെ ഞാനും അവളുടെ കൂടെ കൂടി
പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു മുകളിൽ നിന്നും താഴോട്ട് വന്നു. അപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ ശരിക്കും ഞാനും വൈഫും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ മോളുടെ കൂടെ ഞാനും കയറി രണ്ടുപേരും മുകളിൽ നിന്ന് താഴോട്ട് വന്ന് അങ്ങനെയുള്ള ഒരു രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒന്ന് ഗെയിമാണ്, നമുക്ക് കാറ് ചെയ്യാം, എക്സ്ട്രക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. ആ മോള് തന്നെ ഗെയിം അവള് സ്വന്തമായിട്ട് കളിക്കില്ല, എന്നാൽ എന്നെ കളിക്കാനും സമ്മതിക്കില്ല, ആ രീതിയിലാണ്. അപ്പോൾ പിന്നെ തൽക്കാലം എന്ത് ചെയ്തു, പിന്നെ മോളില്ലാതെയാണ് ഞാൻ അത് ഫിനിഷ് ചെയ്തത്. പിന്നെ അങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഓരോ സ്ഥലത്തും ശരിക്കും നല്ല, നമ്മൾ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി നമ്മുടെ മക്കളോടും കൂടെ പോയിട്ട് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. ശരിക്കും ഇപ്പോൾ ഗൾഫിലൊക്കെ വെക്കേഷനാണ്, അപ്പോൾ ഈ സമയം നന്നായിട്ട് വിനിയോഗിക്കാൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിയും. പിന്നെ എന്താണ്, കാർ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ്. ഇതും അതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കയറുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിനനുസരിച്ച് അത് പോകും. ജസ്റ്റ് പിന്നെ ആക്സിലേറ്റർ മാത്രമാണ്, അതിൽ ജസ്റ്റ് ചവിട്ടിയാൽ മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ മോക്കും രണ്ടുപേർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് അവർക്ക് എന്ത് ചെയ്യാം, മോള് ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ഒരു കാർ റേസിംഗ് എന്ന് പറയുന്നത്. വലിയ സ്പീഡിലൊന്നും പോകില്ല, കാരണം കുട്ടികളുടേതാണ്, ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെ നന്നായിട്ട് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുള്ളതുകൊണ്ട് അവർ എല്ലാ പിന്നെ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ ശരിക്ക് പിന്നെ അണുവിമുക്തമാക്കിയിട്ടാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും അവർ ശ്രദ്ധിക്കുന്നത്. നമുക്ക് പിന്നെ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ നേരെ പിന്നെ തൊട്ടപ്പുറത്തേക്ക് പോവുകയാണ്. ഏകദേശം നമ്മുടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയി, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. വളരെ ഒരുപാട് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ളതുണ്ട്, കാര്യങ്ങളുണ്ട് അവിടെ. വീണ്ടും ഞങ്ങൾ അതിനുള്ളിലേക്ക് തന്നെ കയറിയിട്ട് മറ്റൊരു സ്ലൈഡറിൽ കയറി. അപ്പോൾ അതൊരു ജസ്റ്റ് ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ്. അതൊക്കെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി, നമ്മൾ വേറെ ആളുടെ പിന്നെ ഒരു ഹെൽപ്പ് പോലും വേണ്ട. എന്നിട്ട് അത് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ശരിക്ക് നമ്മൾ 150 ദിർഹംസിന് ശരിക്ക് 20 സ്വൈപ്പാണ് സാധാരണ കിട്ടുക, 20 ഡിവൈസ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ 40 ഡിവൈസ്, 40 സ്ലൈഡ് അല്ലെങ്കിൽ പിന്നെ എന്താണോ അവിടെ ഉള്ള ഓരോ പിന്നെ പ്ലേ സ്റ്റേഷന് അത് നമുക്ക് 40 ഉപയോഗിക്കാം എന്നുള്ള ഒരു സ്പെഷ്യൽ ഓഫറുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ പോയത്. അത് നമുക്ക് എത്ര കാലം കൊണ്ടും വേണമെങ്കിലും ഉപയോഗിക്കാം, 3 കൊണ്ട്, 6 കൊണ്ട്. നമ്മൾ എപ്പോഴാണോ ലാസ്റ്റ് ഉപയോഗിച്ചത് ആ കാർഡ് 6 വരെ വാലിഡിറ്റി ഉണ്ടാവും നമുക്ക് ആ കാർഡ്. ഇപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 6 വരെ അതിന് കാലാവധി ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ് അടുത്ത സിസ്റ്റം. അതിൽ നമുക്ക് 40 ഇതുവരെ ചെയ്യാം. ശരിക്ക് നോർമൽ ലെവലിൽ 20 തന്നെ കിട്ടുള്ളൂ. അതുപോലെ മറ്റൊരു ഗെയിം അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നമ്മളിത് സ്വൈപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അതൊന്ന് അവൾ അതിൽ കയറിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ലാസ്റ്റായിട്ട് പിന്നെ എന്നാൽ തന്നെ ഒരുപാട് ബാക്കിയുണ്ട്, ഇനിയും ഒരുപാട് സ്വൈപ്പ് ചെയ്യാനുള്ളത് ബാക്കിയുണ്ട്. അത് പിന്നീട് എന്തെങ്കിലും പോയിട്ടോ പിന്നെ ഒക്കെ ആയിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഒരു തോണിയാണ്, ഈ തോണിയിൽ നമ്മൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ ആടി കളിക്കാൻ പറ്റും, അത്തരത്തിലുള്ളതാണ്. ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അപ്പോൾ വളരെ നല്ലൊരു കാഴ്ചയാണ് പിന്നെ അവിടെ പോയപ്പോൾ കണ്ടത്, ആസ്വദിച്ചത്. അപ്പം നിങ്ങളും അവിടേക്ക് ഇതുപോലത്തെ ഈ ഗൾഫിലുള്ള ആളുകൾ ഇവിടുത്തെ വെക്കേഷൻ ഇങ്ങനെ എൻജോയ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആരെങ്കിലും വിസിറ്റിലൊക്കെ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഇവിടെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. വലിയൊരു പ്രൈസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഫൺ സിറ്റി പല സ്ഥലങ്ങളുണ്ട്, അല്ലയിലുണ്ട്, അതുപോലെ തന്നെ ഷാർജയിലുണ്ട്, അജ്മാലിലുണ്ട്, മറ്റുള്ള എല്ലാ മെട്രോ സിറ്റികളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. എനിവേ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. ജസ്റ്റ് ഒരു വ്ളോഗ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സീരിയസ് ആയിട്ടുള്ള പല വീഡിയോയിൽ നിന്നും ഒരു മാറ്റം വേണമെന്ന് പല ആളുകളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു.
ഇനിയും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം താഴെ. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യാം. പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ. ബൈ. ഇസാഖ് സായിദ്.